ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ആദ്യ ഭാഗം കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം ആ വീഡിയോ കൂടി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം ഈ ഒരു ഷോയുടെ പ്രധാന ഉദ്ദേശം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ്. ഈ ഒരു കൊറോണ ടൈമിൽ എല്ലാവർക്കും ഒരു കൈത്താങ്ങ് ആയിട്ടാണ് ഈ ഒരു ഷോ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ചാനലിലുള്ള വീഡിയോസ് നിങ്ങൾ മാക്സിമം എല്ലാവരിലും എത്തിക്കുക. എല്ലാവരും കളിച്ച് ജയിക്കട്ടെ, ഭാഗ്യമുള്ളവർക്കെല്ലാം കിട്ടട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഉടൻ പണത്തിൻ്റെ പ്രമോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് 10 ലക്ഷത്തിന് പുറമെ 50,000 രൂപയും കൊടുക്കുന്നുണ്ട്. 50,000 രൂപ കിട്ടുന്നത് 5 പേർക്കാണ്. അതിനു പുറമെ 10,000 രൂപ വെച്ച് 10 പേർക്കും കൊടുക്കുന്നുണ്ട്. ഈ ഒരു 10,000 രൂപ എന്ന് വെച്ചാൽ 31-ാം തീയതി വരെ കളിക്കുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും 10 പേർക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഡിസംബർ 31-ന് കൊടുക്കുന്ന 50,000 രൂപ നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആൻസറുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ 50,000 രൂപ നിങ്ങൾക്ക് നേടാൻ കഴിയുകയുള്ളൂ. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് റേറ്റഡ് സീരിയലിലൊന്നായ തട്ടിയും മുട്ടിയും എന്ന സീരിയലിലെ ആക്ടേഴ്സാണ് ആ ഒരു മെഗാ എപ്പിസോഡിൽ വരുന്നത്. അവർ വരുന്നത് അവർക്ക് വേണ്ടിയല്ല, ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാനാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തുവിടാറായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. കുറച്ച് പേർ എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത് എങ്കിൽ പിന്നെ പരിപാടി പൊളിഞ്ഞില്ലേ ചേട്ടന്മാരെ. എങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, മെയിനായിട്ട് നോക്കേണ്ടത് ജനറൽ നോളേജാണ്, GK, പിന്നെ കറണ്ട് അഫയേഴ്സും മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഡയറക്ടർ സാർ എന്ത് പറയുമോ എന്തോ. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഓഡിയൻസും എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഉടൻ പണത്തിൽ നിന്നും കിട്ടുന്ന എല്ലാ ക്യാഷ് പ്രൈസിനും നിങ്ങൾക്ക് ടാക്സ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ടാക്സ് കഴിച്ചുള്ള ബാക്കി എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരികയുള്ളൂ. നിങ്ങൾക്ക് TDS സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാക്സ് അടച്ച സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിലയച്ച് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഉടമ്പണം രജിസ്റ്റർ ചെയ്തപ്പോൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇമെയിൽ ID നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ മനോരമ മാക്സിൻ്റെ എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇൻബോക്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പാം ഫോൾഡറിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ചില സമയത്ത് മനോരമ മാക്സ് അയക്കുന്ന മെയിലുകൾ ചിലപ്പോൾ അത് സ്പാം ആണെന്ന് കരുതി സ്പാം ഫോൾഡറിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫോൾഡറും കൂടെ നോക്കുക. എന്തിനാണ് ഈ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞുവല്ലോ എല്ലാവർക്കും ഈ ഒരു 2 ആഴ്ച കൊണ്ട് 10,000 രൂപ എല്ലാ ദിവസവും 10 പേർക്ക് വീതം നൽകുന്നുണ്ട്. അപ്പോൾ ഈ 10,000 രൂപ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ അന്നത്തെ ദിവസം ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് മനോരമ മാക്സിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ ബാക്കി ദിവസങ്ങളിൽ പറ്റിയില്ല. പിറ്റേ ദിവസം അറിയുന്നില്ല നിങ്ങൾ വിന്നറാണോ അല്ലയെന്നൊന്നും നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിന്നറായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതറിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉടൻ പണത്തിൻ്റെ പോളിസി അനുസരിച്ച് മെയിൽ വന്ന് 7 ദിവസം, അതായത് 1 ആഴ്ച കഴിയും മുമ്പ് നിങ്ങൾ തിരിച്ച് ആ മെയിലിന് റിപ്ലൈ നൽകിയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ റിജക്റ്റ് ചെയ്യും. ആ ഒരു വ്യക്തി പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ആ വ്യക്തിയെ പിന്നെ എടുക്കില്ല, അല്ലെങ്കിൽ ഇതുപോലെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ വ്യക്തിയെ തഴയപ്പെട്ടു. ആ വ്യക്തിയെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ആർക്കാണോ കിട്ടിയത് ആ ഒരു വ്യക്തിക്കായിരിക്കും പിന്നെ നോക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് 7 ദിവസം കഴിയും മുമ്പ് നിങ്ങൾ തിരിച്ച് മെയിൽ അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെയിലുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് മെയിൽ ഓപ്പൺ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ക്യാഷ് പ്രൈസ് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ മെയിൽ വരുന്നത് 3 ആഴ്ചയ്ക്കുള്ളിൽ മാത്രമായിരിക്കും. ഉടൻ പണത്തിൻ്റെ ഭാഗത്തുനിന്നും മെയിൽ എപ്പോൾ നിങ്ങൾക്ക് വരുന്നോ അന്ന് തൊട്ട് 7 ദിവസമാണ് കണക്ക് കൂട്ടുന്നത്. മാക്സിമം നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ അയക്കാൻ നോക്കുക, തിരിച്ച് റിപ്ലൈ അയക്കാൻ നോക്കുക. നിങ്ങൾ എത്രത്തോളം
റിപ്ലൈ അയക്കാൻ വൈകുന്നു, അതായത് ഇപ്പോൾ നിങ്ങൾ 7-ന്റെ അന്നാണ്, 7-ാമത്തെ ദിവസമാണ് റിപ്ലൈ അയക്കുന്നതെങ്കിൽ അത്രയും ലേറ്റ് ആവും മറ്റൊരാൾക്ക് അടുത്തൊരു മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ അത് വില്ലിംഗ് ആണോ അല്ലേ എന്ന് നോക്കിയ ശേഷം മാത്രമായിരിക്കും അടുത്തൊരു വ്യക്തിയെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 2 ദിവസത്തിൽ കൂടുതൽ എടുക്കരുത് തിരിച്ച് റിപ്ലൈ നൽകാൻ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് മെയിൽ അയക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇനിയും കൂടുതൽ സർപ്രൈസുകൾ 31-ാം തീയതി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യാതെ 9 മണിക്ക് തന്നെ കാണുക. എല്ലാവർക്കും നല്ലൊരു ചാൻസ് ആണിത്. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. അപ്പോൾ നല്ലൊരു വർഷമായിരിക്കട്ടെ അടുത്ത വർഷം എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ നടത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ഒരു കാര്യം വിട്ടുപോയി, വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. എല്ലാവർക്കും കൈനിറയെ പണങ്ങൾ കിട്ടട്ടെ, എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ.